ബോഡി മൊത്തത്തിൽ നമ്മുടെ മൃതദേഹം ഡെത്ത് ഉറപ്പിക്കാവുന്നത് 229. അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹം 178. അൺഐഡന്റിഫൈഡ് 51. ഇന്ന് മൂന്ന് ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മനുഷ്യരേതാണോ അതോ മൃഗമാണോ എന്നുള്ളത് തീർച്ചയായും. കാന്തൻപാറയിൽ നിന്നാണത് കണ്ടെത്തിയിട്ടുള്ളത്. കാന്തൻപാറ വനത്തിൽ അട്ടമലയിൽ ഒരു ബോൺ കിട്ടി. അതും മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് പഴയതാണോ അതോ ഈ ദുരന്തത്തിലെ സംഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റു കണക്കൊക്കെ ഞാൻ ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചതെന്ന് വ്യത്യസ്തമായിട്ടൊന്നും വന്നിട്ടില്ല. ഇതില് ജനകീയ തരച്ചിൽ നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിരുന്നു. ജനകീയ തരച്ചിൽ കൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും ആ പ്രദേശത്തുള്ളവർക്ക് കുറെ കൂടി നല്ല നിലയിൽ തെരച്ചിലിനെ സഹായിക്കാൻ പറ്റും. രണ്ടാമത്തത്, ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു. ഇത് കാരണമാണ് ജനകീയ തെരച്ചിൽ എന്നുള്ളതിൽ നമ്മൾ മുന്നോട്ട് വന്നത്. ദുരന്ത ഭൂമിയിൽ തന്നെ താമസിച്ചവർ തെരച്ചിൽ സമയത്തുണ്ടാകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാൻ പറ്റും. ഇപ്പൊ അവിടെ കണ്ടുകിടക്കുന്ന എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, ഡ്രസ്സിന്റെ ഒരു പീസ്, ഒരു തുണി കഷ്ണം, ഒരു തുണിയുടെ കഷ്ണം കണ്ടാൽ അവർക്ക് പറയാൻ പറ്റും ഇത് ചിലപ്പോൾ ഇന്ന സ്ഥലത്തെയാണ്. കളിപ്പാട്ടങ്ങൾ, കുട്ടികളുടെ സൈക്കിളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടക്കുന്നത്. അവർ കുട്ടികളുടെ സൈക്കിള് കണ്ടാൽ പുറത്തുനിന്ന് തരയുന്നവർക്ക് അല്ലെങ്കിൽ ഫോഴ്സിലുള്ളവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അവിടെയുള്ളവർക്ക് അത് ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയുടേതാണ് എന്ന് ചൂണ്ടിക്കാട്ടും. കളിപ്പാട്ടങ്ങൾ പോലെ തന്നെ വീട്ടുപകരണം, ഇവയൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ ആ പരിസരത്തുള്ളവർ തെരച്ചിലിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും. അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പുറത്തുനിന്ന് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അത്രത്തോളം ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ആ നിലയിലാണ് ജനകീയ തെരച്ചിലുമായി മുന്നോട്ട് വന്നത്. മുകളിൽ 2000 വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പോകും. അതായത് ആ പ്രദേശത്തുള്ളവർ, സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ രംഗത്തിന്റെ ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ, മറ്റ് വോളണ്ടിയർമാർ, അവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ ഇങ്ങനെയാണ് വന്നത്. എത്രയാണ് 2000? പൊതുവേ മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചു. നാളെയും മറ്റന്നാളും 2 ദിവസത്തേക്ക് വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിൽ ഒരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്ട്രെച്ചാണ് ചാലിയാർ റിവറിന്റെ 2 ഭാഗം. അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ വളണ്ടിയർമാരുണ്ടാവില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ആ നിലയിൽ ഗവൺമെന്റ് ഏജൻസീസ് ആണ് ആ സെർച്ചിനകത്ത് പങ്കെടുക്കുന്നത്.
രാവിലെ 7 മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ നിന്നും ആരംഭിക്കും. എന്നിട്ട് പരപ്പംപാറയിൽ ഉച്ചക്ക് 2 മണിക്ക് അവസാനിക്കും, പിന്നെ തിരിച്ചു. ഇതിന്റെ ഒരു മാൻ പവർ NDRF 10, ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 20, പോലീസ് 10, ഫോറസ്റ്റ് 20, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാൻ പവർ. വോളണ്ടിയേഴ്സ് ഈ സെക്ടറിലില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ടാസ്ക്കാണ്. സെക്ടർ 2, പാണൻകായം ഫോറസ്റ്റ് ഏരിയ. പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ. അവിടെ വൈൽഡ് എലിഫൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. ആ ഏരിയ നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ്, പക്ഷെ ഒന്നുകൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി. അവിടെ നാട്ടിലുള്ള വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തും. നാട്ടിലുള്ള 10 വോളണ്ടിയേഴ്സ് ആ തെരച്ചിൽ പങ്കിടും. NDRF 10, ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 10, പോലീസ് 10, ഫോറസ്റ്റ് 10, പിന്നെ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാരായിട്ടുള്ള 10 പേർ. അങ്ങനെ 50 പേരുടെ ഒരു ടീമാണ്. ആദ്യത്തത് 60 പേരുടെ ടീമാണെങ്കിൽ ഇത് 50 പേരുടെ ഒരു ടീമാണ്. പിന്നെ സെക്ടർ 3, ഇപ്പൊ പറഞ്ഞ പാനൻകയം മുതൽ പൂക്കോട്ടുമന വരെ പോലീസ് 10, വോളണ്ടിയേഴ്സ് 20, അങ്ങനെ ഒരു 30 പേരുടെ ടീമാണ്. പിന്നെ പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയാണ് 4th സെക്ടർ. അവിടെ മാൻ പവർ പോലീസ് 10, വോളണ്ടിയേഴ്സ് 20, അങ്ങനെ 30 പേരാണ്. 5 സെക്ടറുകളായിട്ടാണ്. 5th സെക്ടർ ഏറ്റവും അവസാനം കുമ്പളപ്പാറ വരെയാണ്. ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ മാൻ പവർ ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് 5, പോലീസ് 10, ഫോറസ്റ്റ് 10, വോളണ്ടിയേഴ്സ് 15, അങ്ങനെ 40 പേരുടെ ഒരു ടീമാണ്. അതിൽ NDRFന്റെ സഹായം, ഫയർഫോഴ്സിന്റെ സഹായം, പോലീസിന്റെ സഹായം, ഫോറസ്റ്റിന്റെ സഹായം, പിന്നെ വോളണ്ടിയർമാരുടെ സഹായം. എല്ലാ നിലയിലും ചാലിയാറുടെ പരിശോധന നടന്നു. എന്നാൽ ഇനിയും നമ്മൾ ഈ നിലയിലൊരു പരിശോധന നടത്തുകയാണ്. ഇപ്പോ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാളും 2 ദിവസം ഇതുപോലെ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മളിതൊക്കെ നടത്തിയതാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇന്നത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ താൽക്കാലിക പുനരധിവാസമാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിന്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു, ഒരു സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ വരെ 125 വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് 253 ആയി. 253 വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, 100 വാടക വീടുകളുടെ ഓഫർ വേറെ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യമേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ചർച്ച ചെയ്ത താൽക്കാലിക പുനരധിവാസമായാലും സ്ഥിര പുനരധിവാസമായാലും എല്ലാവരുടെയും അഭിപ്രായം എടുക്കുമെങ്കിലും പരമപ്രധാനം ക്യാമ്പിൽ ആശുപത്രിയിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം എടുക്കലാണ്. ഇപ്പൊ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അഭിപ്രായം എടുക്കുക? ആദ്യത്തെ ഒരാഴ്ച അത് അഭിപ്രായം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് സാധിക്കുന്ന കാര്യമല്ല, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇപ്പോഴും അങ്ങനെയാണെങ്കിലും
ദുരന്തമുണ്ടായ ഉടനെ നമുക്ക് ആ നിലയിലൊരു അഭിപ്രായം എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ അത്തരത്തിൽ അഭിപ്രായങ്ങൾ എടുക്കണം എന്ന് നിശ്ചയിച്ചു. ദുരന്തമുണ്ടായതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ 14 ഈ 14 ക്യാമ്പുകളിൽ 18 ടീമുകളെ നിശ്ചയിച്ചു. ആ 18 ടീമുകൾ വളരെ ഫലപ്രദമായി വിശദമായ ഒരു സർവേ അവരുമായി സംസാരിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതിലെല്ലാം ഉണ്ട്, ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നില്ല. ഓരോ കുടുംബത്തിൻ്റെയും പ്രൊഫൈല്, മറ്റ് വിവരങ്ങൾ, മറ്റ് ആരോഗ്യ പ്രശ്നം, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ അതിൻ്റെ പ്രശ്നം, ഇതൊക്കെ കളക്ട് ചെയ്തു. ഇതൊക്കെ ഓരോരുത്തരുമായി സർവേ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശദമായ സർവേ. അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ സർവേയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ടെമ്പററി റീഹാബിലിറ്റേഷൻ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് 4 നാല് രീതിയിലാണ്. വലിയൊരു ശതമാനം വാടക വീട് കണ്ടെത്താൻ ആഗ്രഹിച്ച് അവർ തന്നെ വാടക വീട് കണ്ടെത്തി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ബന്ധു വീടുകളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ ഇപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ സ്പോൺസർ ചെയ്ത വാടക വീടുണ്ട്, ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ അത് 3-4 ഒന്ന് വാടക വീട് കണ്ടെത്തി പോകുന്നവർ, 2 ബന്ധു വീട്ടിൽ പോകുന്നവർ, 3 സ്പോൺസർ ചെയ്ത വാടക വീടുകളിൽ പോകുന്നവർ, 4 ഗവൺമെന്റ് ക്വാർട്ടേഴ്സ്. ഇങ്ങനെ 4 നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സർവേയുടെ ഭാഗമായി ഇതൊക്കെ തന്നെ നമുക്ക് വിലയിരുത്തി കൃത്യമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി സാധിക്കും. ഏത് പഞ്ചായത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻ നമ്പർ 1 ഇന്ന പഞ്ചായത്ത്, ഓപ്ഷൻ നമ്പർ 2 ഇന്ന പഞ്ചായത്ത്, ഓപ്ഷൻ നമ്പർ 3 ഇന്ന പഞ്ചായത്ത്. അവർക്ക് സെലക്ട് ചെയ്യാം. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ റെന്റഡ് ഹൗസിന്റെ ഡീറ്റെയിൽസ്, വിശദമായ വിവരങ്ങൾ അവരുടെ മുമ്പാകെ സമർപ്പിക്കും. അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും. പൂർണ്ണമായും അവരെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആരെയും നിർബന്ധിച്ച് ഇന്ന സ്ഥലത്ത് പോയിക്കൊള്ളണം എന്ന് അവരുടെ താല്പര്യം കണക്കിലെടുക്കാതെ ചെയ്യുന്ന രീതിയല്ല. പരിപൂർണമായി ക്യാമ്പിലുള്ളവരുടെയും ആശുപത്രിയിലുള്ളവരുടെയും താല്പര്യത്തെ മുൻനിർത്തിയാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത്. താൽക്കാലിക പുനരധിവാസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, കുറച്ച് സമയമെടുത്താണ് പൊതുവെ അത് നടക്കുന്നത്. സുനാമിയുടെ ക്യാമ്പ് എത്ര കാലം നീണ്ടു എന്ന് നമുക്കറിയാം. ഇവിടെ തന്നെ നമുക്ക് പല അനുഭവങ്ങളുണ്ട്. സ്കൂളുകളിലാണ് പല ക്യാമ്പുകളും, പക്ഷെ കുട്ടികൾക്ക് പഠിക്കണം. ഇത്തവണ മുൻ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് ടെമ്പററി റീഹാബിലിറ്റേഷൻ വളരെ വേഗത്തിലാക്കാനുള്ള നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും സഹായിച്ചത്, മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതിൽ സഹായം ചെയ്തത്, സ്കൂളുകളിൽ കഴിയുന്നവരെ ആ സ്കൂളുകളിൽ നിന്നും ടെമ്പററി റീഹാബിലിറ്റേഷന്റെ ഭാഗമായി ഒഴിവാക്കി കൊടുത്താൽ തീർച്ചയായും ആ സ്കൂളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇതിൽ മറ്റൊരു പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്തത്, ക്യാമ്പിലും ആശുപത്രിയിലും ഉള്ളവരിൽ ചെറിയൊരു ശതമാനം സോളോ ആണ്, സിംഗിളാണ്, അവർക്ക് വേറെ ആരുമില്ല. ചിലപ്പോൾ സ്ത്രീയാകാം, പുരുഷനാകാം. അവരെ എങ്ങനെ താമസിപ്പിക്കും? താൽക്കാലിക പുനരധിവാസത്തിൽ അവർക്ക് എങ്ങനെയാണ് പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നത്? കാരണം അവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്തിക്കൂടാ. ഒറ്റക്കൊരു വീട്ടിൽ അവരെ നിർത്തിയാൽ കടുത്ത മാനസികമായ പ്രയാസത്തിലാണ് അവർ. അങ്ങനെ മാനസികമായ പ്രയാസത്തിലുള്ളവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ അവരെ ഒറ്റക്ക് ഒരു വീട്ടിൽ നിർത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ മറ്റ് വീടുകളിൽ നിർത്തുന്നവർക്കൊപ്പം നിർത്തുന്നതും പ്രായോഗികമല്ല.
അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവരെ അവർക്കൊപ്പം ഒരു ഗവൺമെന്റ് സെർവന്റിനെ കൂടി ഗാർഡിയനാക്കുന്ന നിലയിൽ ഉള്ളൊരു സംവിധാനമാണ് പാലോചിക്കുന്നത്. നോക്കുക, ഒരു സർക്കാർ ജീവനക്കാരന് അവരുടെ ചുമതല നൽകുന്ന നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ ആലോചിക്കുന്നത്. പിന്നൊരു പ്രശ്നം, ഈ വാടക വീടൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ, ഫർണിച്ചർ, മറ്റാവശ്യം, അതൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതിനൊരു ബേസിക് കിറ്റ്, ഇന്ന ഇന്ന ഇത്ര കട്ടിൽ, ഇത്ര മേശ, ഇങ്ങനെയുള്ള സംവിധാനം ഇവിടെ ഈ പറയുന്ന സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടർ തയ്യാറാക്കുന്നു. ആ ബേസിക് കിറ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പബ്ലിക്കിനെ കൂടി അറിയിച്ച് ഭാവിയിൽ ആ നിലയിൽ അതുകൂടി നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരിൽ നിന്ന് സഹായമായി മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനം. അതിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്, വളരെ വിശദമായി പിന്നീട് അറിയിക്കും. ഇങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യവും ടെമ്പററി റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ആലോചിച്ചാണ് വരുന്നത്. ഇപ്പൊ ഇതിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരുമിച്ച് കുറെ ദിവസമായി ഇതിനു വേണ്ടി കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അത് രക്ഷാദൗത്യമായത് തെരച്ചിലായാലും ക്യാമ്പുകളിൽ ഇടപെടലായാലും മറ്റു കാര്യങ്ങളൊക്കെയായിരുന്നു. ഇന്ന് വല്ലാത്തൊരു അനുഭവം ഉണ്ടായത്, രണ്ടു ദിവസം മുമ്പ് ബ്യൂട്ടീഷ്യൻസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന, മുടി വെട്ടാവുന്നവർ വിളിച്ചിരുന്നു. കോഴിക്കോട് നിന്നാണ് വിളിച്ചത്, കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും ശ്രീ ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു. ക്യാമ്പിലുള്ളവർക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളെ അതിൽ കൂടുതൽ പൈസയൊന്നുമില്ല, അതിനുമാത്രം വരുമാനമുള്ളവരല്ല ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ തൊഴിൽ സൗജന്യമായി ക്യാമ്പിലുള്ളവർക്ക് വേണ്ടി നിർവഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ക്യാമ്പിൽ വന്ന് അവരുടെ മുടിവെട്ടൽ ഉൾപ്പെടെ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടു ദിവസം മുമ്പ് ബഹുമാനിയായ ജില്ലാ കലക്ടറുമായി സംസാരിച്ചു, ഞാൻ അവരെ കലക്ടറുമായിട്ട് കണക്ട് ചെയ്തു. ഇന്നവർ വന്ന് ക്യാമ്പിൽ പോയി അവരുടെ തൊഴിൽ, അവർക്ക് ഇതിൽ നൽകാവുന്നൊരു ഇടപെടൽ എന്നുള്ള നിലയിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്യാമ്പിൽ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ടീം വരാൻ തയ്യാറായിരിക്കും. ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട്, ഓരോരുത്തർക്കും സാധിക്കുന്ന നിലയിലുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത. ഒരു ദുരന്തമുണ്ടായാലും ഒരു പ്രതിസന്ധി ഉണ്ടായാലും എല്ലാവരും ഒന്നിക്കുക, ഓരോരുത്തർക്കും സാധ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ദൂരെ നിന്നും വന്ന് ക്യാമ്പിൽ വന്ന് നിന്ന് അവരുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി, അവർ സൗജന്യമായി തൊഴിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായി. അത് ഈ പ്രവർത്തനത്തിനൊരു പിന്തുണയാണെന്ന് കരുതി വരുന്നു. ചില പ്രയാസങ്ങളുടെ കാലാവസ്ഥ പ്രശ്നവും മറ്റും കാരണം ഉണ്ടായി, പക്ഷെ അത് ഉടനെ തന്നെ റിക്കവർ ചെയ്ത് പോകും. പൊതുവേ നമ്മൾ ജനകീയ തെരച്ചിലിന്റെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ബോധ്യമാകുന്ന വല്ലാത്ത വൈകാരികമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്ന് അവിടെ ക്യാമ്പിൽ നിന്നും വന്ന ഒരാൾ പറഞ്ഞത് അയാളുടെ അനുഭവമാണ്. അവിടെ ഒന്നുകൂടി തിരയണമെന്ന് പറയുകയാണ്. അപ്പൊ എന്താന്ന് അന്വേഷിച്ചപ്പോൾ സംഭവം ഉണ്ടായ ഉടനെ അദ്ദേഹം തിരഞ്ഞപ്പോ ഒരു സ്ത്രീ അരക്ക് താഴെ ചളിയിലാണ് കിടക്കുന്നത്, അരക്ക് താഴെ കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഇദ്ദേഹവും വേറെ ആളുകളും പോയ ചളി ഒക്കെ നീക്കി അവരെ പൊതിയുമ്പോൾ ചെവിട് നഷ്ടപ്പെട്ടു, ചെവിട് പോയി, കല്ല് തട്ടിയിട്ട് ചെവിട് പോയത്, അങ്ങനെ എടുത്തിട്ടാണ് ആശുപത്രിയിലാക്കുന്നത്. അപ്പൊ അവിടെ ഇനി ഉണ്ടാവുമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അവിടെ മുഴുവൻ തെരഞ്ഞു, പക്ഷെ വേറെ കിട്ടിയിട്ടില്ലെങ്കിലും തെരഞ്ഞു. ഒരാളൊരു കിണറ് കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിൽ ഒരു കുട്ടികൾ അവിടെ വീഴാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. കിണറ് മുഴുവൻ ചളി കോരി നോക്കി, പക്ഷെ മൃതദേഹം കിട്ടിയില്ല. പക്ഷേ അവിടെയുള്ള ആളുകൾ, ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി വരുന്നവർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയും. ഒരു തുണിക്കഷ്ണം കണ്ടാൽ പറയാം അതിൻ്റെ വീട്ടിലാണ്, ഒരു കളിപ്പാട്ടം കണ്ടാൽ പറയുകയാണ് അതിൻ്റെ സ്ഥലത്താണ്, ഒരു കുട്ടിയുടെ സൈക്കിൾ, ചെറിയ സൈക്കിൾ കണ്ടാൽ അതിൻ്റെ വീട്ടിലെ കുട്ടിയുടെ സൈക്കിൾ, അങ്ങനെ പറയുകയാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ജനകീയ തെരച്ചിൽ കൊണ്ട് രണ്ട് കാര്യമാണ്, ഒന്ന് പുതിയ പുതിയ നിർദ്ദേശങ്ങളും പുതിയ പുതിയ സാധ്യതകളും തുറക്കുന്നു, രണ്ട് തെരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൂടി ഇടപെടാൻ പറ്റുന്നു എന്നുള്ളത്.
ആയിട്ടുള്ള വലിയൊരു നമ്പർ ആളുകൾ വരാൻ തയ്യാറായി നിന്നവരാണ്. സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നു, പക്ഷെ ക്യാമ്പിലുള്ള എല്ലാവരെയും നമുക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ വന്നാൽ നമുക്ക് മനുഷ്യരുടെ കാര്യമാണ്, നമുക്ക് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞാണ് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അറിയാം. അതുകൊണ്ട് ആരെയും നിർബന്ധിച്ചല്ല ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ വന്നവരൊക്കെ വളരെ ഫലപ്രദമായി ആ തെരച്ചിലിന്റെ ഭാഗമാവുകയും അതിൽ വലിയ നിലയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. ഇപ്പോഴും സപ്പോർട്ട് വേണം, നമ്മൾ വിചാരിക്കുന്നവരെ ഒറ്റയ്ക്കുള്ളവർക്ക് സപ്പോർട്ട് നിർബന്ധമായും വേണം, എന്നാൽ അതുപോലെ ഫാമിലി ആയിട്ടുള്ള ആളുകളിലും വലിയ ട്രോമയിലാണ് പറഞ്ഞത്. നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം അവർ വല്ലാത്തൊരു നിലയിലാണ് സംസാരിക്കുന്നത്. നമ്മൾ നമുക്ക് തന്നെ ആകെ ഒരു പ്രയാസം വരും, കൂടുതൽ നേരം അവരോട് സംസാരിക്കാൻ തോന്നാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ അവർക്കുൾപ്പെടെ കണ്ടിന്യൂസ് ആയി സൈക്കോളജിക്കലി കൗൺസിലിംഗ് നടത്തണം, നൽകണം. അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കൗൺസിലിംഗ് ക്യാമ്പ് കഴിഞ്ഞാലും തുടരണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത്. കൗൺസിലിംഗ് അവസാനിപ്പിക്കാനാണ്, അത് പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ ആകുന്നത് വരെ തുടർച്ചയായിട്ട് നടത്തണം. പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ ആയാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ സ്ഥിരമായിട്ട് വേണം. ഈ രണ്ട് കാഴ്ചപ്പാട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊരു ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൽ നിന്നും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ പോസിറ്റീവായ സമീപനമാണല്ലോ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അനുകൂലമായ ഒരു പ്രഖ്യാപനം അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരമൊരു സഹായം അനിവാര്യമാണ്.